സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരിലെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കണക്കുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് ആകെ കോവിഡ് രോഗികളിൽ 3% ആരോഗ്യ പ്രവർത്തകരാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ആകെ തന്നെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരിലെ ഈ കോവിഡ് ബാധയുടെ കണക്കുകൾ. സംസ്ഥാനത്ത് ഇതുവരെ 444 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് പിടിപെട്ടിട്ടുള്ളത്. ഡോക്ടർമാർക്കുൾപ്പെടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന അവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ അടക്കം പല ചികിത്സാ വിഭാഗങ്ങളും അടച്ചിട്ടിരിക്കുകയാണിപ്പോൾ. ആരോഗ്യ പ്രവർത്തകരിലെ രോഗബാധ കോവിഡ് ഇതര ചികിത്സകളെ സാരമായി തന്നെ ബാധിക്കുകയാണ്. ഇത് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളും മറ്റ് രോഗങ്ങളുള്ളവർക്ക് വളരെ പ്രയാസകരവുമാവുന്നു. സംസ്ഥാനത്തെ മൊത്തം രോഗബാധിതരിൽ 3% പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന കണക്കുകൾ. രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരിൽ 18% പേർ ഡോക്ടർമാരും 24% പേർ നേഴ്സുമാരുമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, RCC, ശ്രീചിത്ര, സ്വകാര്യ ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഇങ്ങനെ രോഗം എല്ലാ മേഖലയിലും പിടിമുറുക്കിയിരിക്കുകയാണിപ്പോൾ. തുടക്കത്തിൽ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെ കുറവാണ് വില്ലനായതെങ്കിൽ പിന്നീട് അതിൻ്റെ ഗുണനിലവാരമില്ലായ്മ, അടുത്ത സമ്പർക്കവും എല്ലാം രോഗബാധയ്ക്ക് കാരണമായി. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരായ ഡോക്ടർമാരും നേഴ്സുമാരും രോഗബാധിതരായതോടെ രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും രോഗബാധിതരാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രോഗബാധിതരായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ പേർ നിരീക്ഷണത്തിലേക്കും പോയി. ഇതോടെ വാർഡുകൾ പലതും അടച്ചിടേണ്ട സ്ഥിതിയിലാണ്. രോഗി പരിചരണത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലയിടത്തും അടിയന്തരമല്ലാത്ത എല്ലാ ചികിത്സകളും ശസ്ത്രക്രിയകളും നിർത്തിവച്ചിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം കൂടുന്നതിനാൽ ആരോഗ്യ പ്രവർത്തകർ കടുത്ത വെല്ലുവിളി നേരിടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചികിത്സയിലും രോഗി പരിചരണത്തിലുമടക്കം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ചികിത്സ പൂർണ്ണമായും മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായേക്കുമെന്നാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയാൻ കഴിയുന്നത്. ആശുപത്രികളിൽ ജീവനക്കാരുടെ കുറവുണ്ടാകാതിരിക്കാൻ ചില ആശുപത്രികൾ ഒരു കൂട്ടം ജീവനക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും മിക്കയിടത്തും അത് പ്രാവർത്തികമാകുന്നില്ല. രണ്ടാം നിര ആരോഗ്യ പ്രവർത്തകരെ സജ്ജമാക്കണമെന്ന ആവശ്യം ഇതിനിടയ്ക്ക് ഉയർന്നിട്ടുമുണ്ട്. നമ്മുടെ രക്ഷകരായി എത്തുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ ഏൽക്കുന്നത് നമ്മുടെ സമൂഹത്തിനെ ആകെ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ ഏൽക്കുന്നത് പല ആശുപത്രികളും പല ചികിത്സാ വിഭാഗങ്ങളും പല അത്യാവശ്യ ഓപ്പറേഷനുകളും മറ്റും നിർത്തിവെക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ രോഗികളിൽ 3% ആരോഗ്യ പ്രവർത്തകരെന്നറിയുമ്പോൾ തന്നെ സംസ്ഥാനം ആകെ ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.